നമസ്കാരം 2014 ശ്രീ നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റപ്പോൾ അതിനുശേഷം വന്ന ആദ്യത്തെ സ്വാതന്ത്ര്യദിനത്തിൽ അദ്ദേഹം ഭാരതീയരോടായി ഒരു സ്വപ്നം പങ്കുവെക്കുകയുണ്ടായി 2022 കൂടി എല്ലാവർക്കും ഭവനം എന്നതാണ് സ്വപ്നം അതിനായി മോദി സർക്കാർ അതായത് ബിജെപി ഗവൺമെന്റ് ഒരു പദ്ധതിയും ആവിഷ്കരിക്കുകയുണ്ടായി അതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ വീട് ലഭിക്കാനുള്ള യോഗ്യതയായിട്ട് ജാതിയോ മതമോ മറ്റൊന്നുമല്ല അർഹത മാത്രമാണ് മാനദണ്ഡം വീടില്ലാത്തവർക്ക് 2022 കൂടി വീട് എന്നതാണ് അദ്ദേഹത്തിന്റെ ആ മഹത്തായ സ്വപ്നം പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഒന്ന് പൂർണ്ണമായും സൗജന്യമായും മറ്റൊന്ന് സബ്സിഡിയോട് കൂടിയ ലോണായും വായ്പകൾ ലഭിക്കാറുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ദാ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എടാ നിഖിലേ നമ്മുടെ അൻസാറിന്റെ പുതിയ വീട് കണ്ടോ നീ അവന്റെ കാശില്ല കാശില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ എത്ര നാളായടാ ജോലി ചെയ്യുന്നു എന്റെ തോമസേ പാവാടാവൻ അവന്റെ കയ്യിൽ അത്ര കാശൊന്നുമില്ല ഇത് പ്രധാനമന്ത്രി ആവാസ് യോജന എല്ലാവർക്കും വീട് എന്ന പദ്ധതി പ്രകാരം സബ്സിഡിയോട് കൂടി കിട്ടിയ ലോണാണ് ഇതെങ്ങനെ അവന് കിട്ടി ഇതിനൊക്കെ സ്വാധീനം വേണ്ടേ ഇങ്ങനെ കുറെ അബദ്ധ ധാരണകളുണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇവിടത്തെ രണ്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെ പ്രോത്സാഹിപ്പിക്കത്തില്ല അത്രേ ഉള്ളൂ കേന്ദ്ര സർക്കാർ നൽകുന്ന എത്രയോ സേവനങ്ങളാണ് അന്ധമായ രാഷ്ട്രീയ വിരോധം കാരണം നമ്മൾ അറിയാതെ പോകുന്നത് കറക്റ്റ് ഉദാഹരണത്തിന് മുദ്രാ ലോൺ എത്രയോ ചെറുകിട ബിസിനസ് ആണെന്നോ അതുവഴി തുടങ്ങിയത് ഇവിടെ ഇതിന്റെ ബെനിഫിറ്റ്സ് എടുക്കുന്നവരിൽ എല്ലാ മുന്നണിയിൽപ്പെട്ടവരും ഉണ്ട് എല്ലാ മതത്തിൽപ്പെട്ടവരും ഉണ്ട് പക്ഷേ അത് പുറത്തു പറയുന്നില്ലെന്ന് മാത്രം സോ രാഷ്ട്രീയമാണോ രാഷ്ട്രമാണോ ചോയ്സ് അത് നമ്മുടേതാണ് അതെ രാഷ്ട്ര നന്മയ്ക്കായി ജനനന്മയ്ക്കായി അണിചേരൂ ബിജെപിക്കൊപ്പം പുതിയ കേരളം മോദിക്കൊപ്പം